ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നാളെ വിഷു അല്ലേ, അപ്പം നമുക്ക് വിഷു സ്പെഷ്യലായിട്ട് ഒരു പായസം ഉണ്ടാക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അരിപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ആദ്യം നോക്കാം. എൻ്റെ കയ്യിൽ പൊടിയരി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ചോറ് വെക്കുന്ന സാധാ റൈസ് ഇല്ലേ, മട്ട റൈസൊക്കെ, അത് വെച്ചിട്ടാണെങ്കിലും ഈ പായസം ഉണ്ടാക്കാം. പൊടിയരി ആകുമ്പോൾ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ടാണ് ഇതെടുത്തിരിക്കുന്നത്. ഞാനിവിടെ അരക്കപ്പ് പൊടിയരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം വാർത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരയാണ്. അത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നല്ലത്. പിന്നെ ശർക്കര വേണം, അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. എന്നാലും അത്യാവശ്യം മധുരം വേണം, പായസമല്ലേ. നമ്മൾ ഈ അരി വേവിച്ചെടുക്കുന്നത് 3-ാം പാലിലാണ്. അപ്പം 3-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പായസത്തിലേക്ക് ചേർക്കാനായിട്ട് 2-ാം പാലും വേണം, പിന്നെ 1-ാം പാലും വേണം. പിന്നെ നമ്മൾ പായസത്തിലേക്ക് ഏറ്റവും ലാസ്റ്റ് നെയ്യിൽ വറുത്തിട്ട് കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഏലക്കയും ജീരകവും ഇതിലേക്ക് ചേർക്കാനായിട്ട് വേണം. പിന്നെ നമ്മൾ ഈ അരി ആദ്യം വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് വേവിക്കുന്നത്. ഞാനിവിടെ ഒരു കുക്കറിനകത്താണ് അരി വേവിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 3-ാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ഗ്ലാസ് 3-ാം പാലാണ് എടുത്തിരിക്കുന്നത്. അത് മുഴുവൻ ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ലേശം ഉപ്പും ഇട്ട് നമുക്ക് ഈ അരി വേവിച്ചെടുക്കാം. കുക്കർ അടച്ച് വെച്ച് നമുക്ക് അരി വേവിച്ചെടുക്കാം. പൊടിയരി ആയതുകൊണ്ട് തന്നെ ഒരു വിസിലുകൊണ്ട് വെന്ത് കിട്ടും. നിങ്ങൾ തുറന്ന് നോക്കിക്കഴിഞ്ഞ് വേവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും വേവിച്ചെടുക്കണം. നല്ലതുപോലെ വെന്തിട്ട് വേണം നമ്മളിത് പായസമാക്കാനായിട്ട് എടുക്കാനായിട്ട്. ചോറ് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പം അതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പൊടിയരി തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെക്കുക. ഇനി ഈ പാത്രത്തിലേക്ക് നമ്മൾ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർക്കാം. ചോറും ശർക്കരപ്പാനിയൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ചെറുതായി ഒന്ന്
ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1.5 ഗ്ലാസ് രണ്ടാം പാലാണ് ഞാനിവിടെ ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് പായസത്തിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ഏലക്കയും കുറച്ച് ജീരകവും വേണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് കല്ലിൽ വെച്ച് ചതച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഈ പായസം ചെറുതായിട്ടൊന്ന് തിളച്ച് നല്ല കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര ചേർക്കാം. ഈ പായസത്തിൻ്റെ ഒപ്പം കിടന്ന് ഈ തേങ്ങാപ്പീര നന്നായിട്ട് വെന്ത് വരണം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഏലക്കയും ജീരകവും കൂടെ ഉള്ള പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 പാൽ ചേർക്കാം. ഞാനിവിടെ 1 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഈ സമയത്ത് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പായസം ഒന്ന് ജസ്റ്റ് ചൂടായാൽ മാത്രം മതി. അപ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കുക. പായസത്തിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ളവർ കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. പായസമൊക്കെ ആകുമ്പോൾ നല്ലപോലെ നെയ്യൊക്കെ ഉള്ളത് നല്ലതാണ്. ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂനട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വിഷു സ്പെഷ്യൽ പായസം റെഡി. സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. എന്താണല്ലോ എല്ലാവരുടെ വീട്ടിലും പൊടിയരിയും അരിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.